പശ്ചിമ ബംഗാളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അവിടെ പലതരത്തിലുള്ള കലാപവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബംഗാളിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുരോഗമിക്കുന്നതിനിടെ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപകമായി വാർ റൂമുകൾ തുറന്നിരിക്കുകയാണ്. അങ്ങനെ വാർ റൂമുകൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ കലാപാന്തരീക്ഷം തണുപ്പിക്കാനായിട്ട് സമാധാനമുറി, അതായത് പീസ് റൂം, അക്രമങ്ങൾ തടഞ്ഞ് ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ ദ്രുത പരാതി പരിഹാര സെല്ലും റാപ്പിഡ് റെസ്പോൺസൽ രൂപീകരിച്ച് രാജ്ഭവനും ജനസ്പന്ദനം അറിയുന്ന ഗവർണർ സി വി ആനന്ദബോസും ബംഗാളിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. സി വി ആനന്ദബോസ് കൈവച്ചിട്ടുള്ള ഇടങ്ങളിലൊക്കെ തന്നെ അതിൻ്റേതായ തൻ്റെ മുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള ആളുമാണ്. അവിടെ സമാധാന അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവനിൽ ഇത്തരത്തിൽ ഒരു സമാധാന റൂം തുറന്നിരിക്കുന്നത്. ജനസ്പന്ദനം അറിയുന്ന ഗവർണർ എന്നുള്ളതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം തന്നെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 15 ദിവസത്തിനുള്ളിൽ അക്രമങ്ങളിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് മാരകമായ പരിക്കേറ്റു. 5 ദിവസം മുൻപ് തുടക്കം കുറിച്ച ഈ സംവിധാനങ്ങളിലേക്ക് അക്രമങ്ങളും അനീതിയും സംബന്ധിച്ചിപ്പോൾ പരാതി പ്രവാഹമാണ്. ഇതിനകം നേരിട്ടും ഫോണിലുമായി 1000-ലേറെ പരാതികളും പരിദേവനങ്ങളും ഇവിടെ എത്തി. കൊലപാതകങ്ങളും അക്രമവും നടന്ന സ്ഥലങ്ങൾ നേരിട്ട് സന്ദർശിച്ച ഗവർണർ ആനന്ദബോസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന ജനങ്ങളുടെ വ്യാപകമായ പരാതിയെ തുടർന്നാണ് രാജ്ഭവനിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സംവിധാനം സജ്ജീകരിച്ചത്. അതോടെ ജനങ്ങളും സർക്കാരും മാധ്യമങ്ങളും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. രാജ്ഭവനിലെ 10 ജീവനക്കാർ ഉൾപ്പെട്ടതാണ് പീസ് റൂം. പുറമെയാണ് ഗവർണറുടെ OIC നേതൃത്വം നൽകുന്ന റാപ്പിഡ് റെസ്പോൺസ് സെല്ലും. പരാതിയുമായി എത്തുന്നവരോട് സഹാനുഭൂതിയോടെ പെരുമാറണമെന്നും എല്ലാവിധ സഹായവും ചെയ്തു നൽകണമെന്നും ഗവർണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്യേണ്ട കാര്യങ്ങൾ ഗവർണർ ഏറ്റെടുക്കുകയാണോ എന്ന് സംശയമുന്നയിച്ചവരോട് ജനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന തൻ്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് വിനയത്തോടെ സി വി ആനന്ദബോസ് ഓർമ്മിപ്പിക്കുന്നു. ആദ്യ ദിവസം ലഭിച്ച പരാതികളിലൊന്ന് ഡാർജിലിംഗിലെ MPയുടേതാണ്. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ പരാതി അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറുകയും സുരക്ഷ ഉറപ്പാക്കി റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥികളെയും പ്രാദേശിക നേതാക്കളെയും കൊല്ലുക, അവരെയും വീട്ടുകാരെയും ആക്രമിക്കുക, വീടുകൾ നശിപ്പിക്കുക, നാമനിർദ്ദേശം നൽകുന്നതിൽ നിന്ന് ഗുണ്ടകളെ ഉപയോഗിച്ച് ബലമായി തടയുക, പരാതികളിൽ പോലീസ് നടപടിയെടുക്കാതിരിക്കുക, അക്രമികളെ സഹായിക്കുക തുടങ്ങി പലവിധ പരാതികളാണ് ദിവസവും ഈ സെല്ലുകളിൽ വന്നു നിറയുന്നത്. നേരിട്ടും ഫോണിലും ഇമെയിലായും വാട്സാപ്പിലും പരാതികൾ സ്വീകരിക്കുന്നുണ്ട്. പല പരാതികളും ഗവർണർ തന്നെ നേരിട്ട് കേൾക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നടപടിയെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ രാജ്ഭവൻ അടിയന്തര നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ ജനങ്ങളിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിച്ചതായി സംസ്ഥാനത്തെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടപടിയെടുക്കേണ്ട പരാതികൾ അതത് അധികാരികൾക്ക് കൈമാറുന്നതിനൊപ്പം അതിന്മേലുള്ള നടപടികൾ രാജ്ഭവൻ ഉറപ്പുവരുത്തുന്നു എന്നതാണ് ജനങ്ങളിൽ ആത്മവിശ്വാസം പകരുന്നത്. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തനത് മുദ്ര പതിപ്പിച്ച ആനന്ദബോസ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനകീയ രാജ്ഭവൻ, ജനകീയ ഗവർണർ എന്ന വിശേഷണത്തിലൂടെ ബംഗാൾ ജനതയുടെ ഹൃദയത്തിലിടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.